السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഇമാം അൽ അൽ ഹനഫി അൽഹ നഫിമത്തേ എന്ന കിതാബ് അടിസ്ഥാനപ്പെടുത്തിയാണ് നാം പഠിച്ചു വരുന്നത് നബ്സല്ലാഹു അലിഹു വസല്ലമയുടെ ജീവിതത്തിലെ അവിടുത്തെ ജന്മം മുതൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു നബ്സല്ലാഹു അലഹു വസല്ലം ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്നതിന് ശേഷം അവിടുത്തെ മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷത്തിലും രണ്ടാമത്തെ വർഷത്തിലും സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ഹമ്മദില്ല നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ വർഷത്തിൽ നടന്നിരിക്കുന്ന പത്ത് സംഭവങ്ങളോളം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ രണ്ടാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പതിനാല് സംഭവങ്ങളും അലഹമ്മില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മുടെ ദർസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നബ്സല്ലാഹു അലഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ മൂന്നാമത്തെ വർഷം നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ പറയാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദർസിൽ വളരെ വിശാലമായി ഓരോരോ കാര്യങ്ങളും വിശദീകരിക്കുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം മറിച്ച് ഈ കിതാബിൽ ഇബിൻ അബിൽ അറഹിമഹുല പറഞ്ഞിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ചെറിയ രൂപത്തിൽ പരിചയപ്പെടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കിതാബ് നമ്മൾ വിശദീകരിക്കുന്നത് അതല്ലാതെ ഓരോരോ വിഷയങ്ങളും വിശദീകരിച്ചു കൊണ്ട് പോവുക എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഈ കിതാബ് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നബ്സല്ലാഹു അലഹി വസ്ല്ലമയുടെ ചരിത്രത്തെ മൊത്തമായി ഒന്ന് പരിചയപ്പെടുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കിതാബിനെ വിശദീകരിക്കുന്നത് അള്ളാഹു സുബാനഹുഅാല തോഫിയ് നൽകുകയാണെങ്കിൽ ഈ കിതാബ് പൂർത്തീകരിച്ചതിന് ശേഷം നബ്സല്ലാഹു അലഹി വസല്ലമയുടെ ചരിത്രം വിശദമായ രീതിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ആരംഭിക്കാം അള്ളാഹു സുബഹാനഹു വാല നമുക്ക് എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ സഹോദരങ്ങളെ രണ്ടു വർഷത്തെ സംഭവ വികാസങ്ങൾ പറഞ്ഞതിനുശേഷം ഇബിൻ പറഞ്ഞു അലഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ മൂന്നാമത്തെ വർഷത്തിൽ യുദ്ധങ്ങൾ വളരെ പ്രസിദ്ധമായിരുന്നു അല്ലെങ്കിൽ യുദ്ധങ്ങൾ വളരെയധികം അധികരിച്ചു നബ്സല്ലാഹു അലഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ മൂന്നാമത്തെ വർഷത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ആ വർഷത്തിൽ യുദ്ധങ്ങൾ അധികരിച്ചു ആദ്യമായി ഇബുനാബിൻ ആദ്യമായി പറഞ്ഞിരിക്കുന്ന യുദ്ധം യുദ്ധത്തെ സംബന്ധിച്ചാണ്ഹി വസല്ലമ്മയുടെ മദീന ജീവിതത്തിലെ മൂന്നാമത്തെ വർഷത്തിൽ ابن ابي العز رحمه الله قال امر شيشيكنا ونامت وشيم سهود رنغلي غزوه غطفان عن غطفان يدى قرابات نبي صلى الله عليه وسلم غطفان يدى قرابات نرتيد نسمى ابن ابي العز رحمه الله براني ريكنا بدر يدى شيشم سمبو شيشيكنا ولدى بردانا باتوره قدايوركا معنا غطفان قدايوركا نبي صلى الله عليه وسلم ബദർ യുദ്ധത്തിന് ശേഷം നടത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പടയൊരുക്കമാണ് പടയൊരുക്കം ഈ ഒരു യുദ്ധത്തിന് സ് വതുഅ അമർ എന്നും പേരുണ്ട് ഖസ് വതുഫാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഖസ് വതുഅ അമർ എന്നും ഈയൊരു യുദ്ധത്തിന്റെ പേരുണ്ട് ബദർ യുദ്ധത്തിന് ശേഷം യുദ്ധത്തിന് മുമ്പ് റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലം നയിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പടയൊരുക്കമാണ് പടയൊരുക്കം എന്താണ് ഈ ഒരു പടയൊരുക്കത്തിന് പിന്നിലുള്ള കാരണം ഗോത്രത്തിലെ എന്ന് പറയുന്ന കുടുംബം അല്ലെങ്കിൽ എന്ന് പറയുന്ന വിഭാഗം നബ്സല്ലാഹു അലഹി വസ്ല്ല മദീന അക്രമിക്കാൻ വരുന്നതായി മദീനക്കാർക്ക് വിവരം ലഭിച്ചു അങ്ങനെ അവർ നബ്സല്ലാഹു അലിഹി വസല്ലമ്മയുടെ അരികിലേക്ക് ചെല്ലുകയും ആ വിവരം നബ്സല്ലാഹു അലിഹി തങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നാനൂറ്റി അമ്പതോളം പടയാളികളുമായി നബ്സല്ലാഹു അലിഹി വസ്ല്ലം

മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടുകയും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഖത്തുഫാൻ ഗോത്രത്തിലേക്കുള്ള വഴി മുസ്ലിം സമുദായത്തിന് പറഞ്ഞുകൊടുത്തത് ജുബാർ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് നബ്സല്ലാഹു അലഹി വസല്ലം നാനൂറ്റമ്പതോളം വരുന്ന പടയാളികളുമായി തങ്ങളെ അക്രമിക്കാൻ വരുന്നുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ ഖത്തുഫാൻ ഗോത്രം അവിടെ ഉണ്ടായിരുന്ന മലമുകളിലേക്ക് പ്രവേശിക്കുകയും അവിടെ അഭയം പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ നബ്സല്ലാഹു അലഹി വസല്ലം വധുഫാൻ ഗോത്രം വെള്ളം ശേഖരിച്ചിരുന്ന ഒരു അരുവി ദി അമർ എന്ന പേരുള്ള ഒരു അരുവിയുടെ അരികിലെത്തി ഏതാനും ദിവസം അവിടെ നബ്സല്ലാഹു അലഹി വസ്ല്ലാം അവിടെ നിന്നു മദീനയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണിത് അങ്ങനെ നബ്സല്ലാഹു അലഹി വസ്ല്ലാം ഏതാനും ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചു വധുഫാൻ എന്ന് പറയുന്ന ഗോത്രം മലമുകളിൽ തന്നെ അവർ ഏതാനും ദിവസം തങ്ങി അങ്ങനെ നബ്സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് അവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല നബി നബി മദീനയിലേക്ക് തിരിച്ചു വന്നു ഇതാണ് ഖത്തുഫാൻ പടയൊരുക്കം എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഹിജറ മൂന്നാം വർഷം നടന്നിരിക്കുന്ന പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് ഖത്തുഫാൻ പടയൊരുക്കം അതിന്റെ കാരണമാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചത് വാസ്തവത്തിൽ അവിടെ യുദ്ധം നടന്നിട്ടില്ല നബി നബ്സല്ലാഹു അലൈഹി വസ്ല്ലം അവരെ തേടി പുറപ്പെട്ടെങ്കിലും അവർ നബ്സല്ലാഹു അലഹി വസ്ല്ലമ്മയും സഹാബത്തിനെയും ഭയന്ന് അവിടെ ഉണ്ടായിരുന്ന മലമുകളിലേക്ക് അഭയം പ്രാപിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു യുദ്ധവും സംഭവിച്ചിട്ടില്ല ഇതിന്റെ കൂടെ തന്നെ സഹോദരങ്ങളെ ഇബിനുഅബി ലൈസ് റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന വിഷയമാണ് സുലൈം സുലൈം അബി ലൈസ് റഹിമഹുല്ല ഉദ്ധരിച്ചിരിക്കുന്നത് കാണുമ്പോൾ അത് രണ്ടും ഒരു സംഭവമായി ഉദ്ധരിച്ചതുപോലെയാണ് തോന്നുക അത് രണ്ടും ഒരു സംഭവം ബനു സുലൈമും ഒരു സംഭവമായി ഉദ്ധരിച്ചതുപോലെയാണ് അദ്ദേഹത്തിന്റെ അടിബാർ മനസ്സിലാക്കി തരുന്നത് എന്നാൽ വാസ്തവത്തിൽ ബനി സുലൈം എന്ന് പറയുന്നത് വേറെ ഒരു യുദ്ധമാണ് റസൂത്ത് ബനി സുലൈം എന്ന് പറയുന്നത് വേറെ ഒരു യുദ്ധമാണ് അത് ഹിജറ മൂന്നാം വർഷത്തിലല്ല മറിച്ച് ബദറിന് ശേഷം ഹിജറ രണ്ടാം വർഷത്തിലാണ് റസൂത്ത് ബനി സുലൈം നടന്നിരിക്കുന്നത് അലഹി വസല്ലം ബദറിൽ വിജയിച്ച ശേഷം മദീനയിലേക്ക് വന്നു മദീനയിൽ ഏഴ് ദിവസം തങ്ങിയ ശേഷമാണ് അലൈഹി സുലൈമിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത് അവിടെയും വാസ്തവത്തിൽ ഒരു യുദ്ധം സംഭവിച്ചിട്ടില്ല നബ്സല്ലാഹു അലി യു വസ്ല്ലാം ഖുതിർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയതിനു ശേഷം ശത്രുക്കളെ പിടികൂടാൻ സാധിക്കാതെ മദീനയിലേക്ക് തന്നെ തിരിച്ചുവരികയാണ് ഉണ്ടായത് അതാണ് റസ് ബനി സുലൈം അത് ഹിജറ മൂന്നാം വർഷത്തിലല്ല മറിച്ച് ഹിജറ രണ്ടാം വർഷത്തിലാണ് അത് നടന്നിരിക്കുന്നത് എന്നാണ് بوري بخشم شريط رعارين ما رو براي ندى ابن أبي العز رحمه الله يبدأ مونا مت ورشة تل نارن ذي كنور السبب وما يكون دو عندك شون دعيلوم هذا الشيء لا الله أعلم أبول غزوة غطفان النشام ابن أبي العز رحمه الله براي ندى كنا وأم كل ابنة الكريم زوج عثمان بها وخصه ثم تزوج النبي حفصة هذا النشام ابن أبي العز رحمه الله براي مرشد شريكنا رندامة بشيم عثمان بن عفان رضي <applause> الله عنه أم كلثوم رضي الله عنه يمتمنون لبيوته سمندشان هجرة منام تورشة النرد يكنا بردان بترنام عثمان رضي الله عنه أم كلثوم رضي الله عنه يمتمنون لبيوهم نرنو سهوت رجلا إبرة نلمنا سلاك نوري كريم بارك الله فيكم عثمان رضي الله عنه نرسل الله عليه وسلم يودي رقية رضي الله عنه يوهم شيدرنو ഉസ്മാൻ മകളായ റുഖയ്യ വിവാഹം ചെയ്തു നമ്മൾ കഴിഞ്ഞ ിൽ പറഞ്ഞതുപോലെ ബദർ യുദ്ധം കഴിഞ്ഞ ആ സമയത്ത് റുഖയ്യ മരണപ്പെട്ടു അങ്ങനെ ഹിജറ മൂന്നാമത്തെ വർഷത്തിൽ ഹിസറ രണ്ടാമത്തെ വർഷത്തിലാണ് റുഖയ്യ റതി അള്ളാഹു ഹിസറ മൂന്നാമത്തെ വർഷത്തിൽ അലിഹി വസ്ലം അവിടുത്തെ മറ്റൊരു പുത്രിയായ ഉമ്മു കുൽ ഉസ്മാൻ വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെയാണ് ഉസ്മാൻ രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന അർത്ഥത്തിൽ എന്ന സ്ഥാന പേര് വന്നത് ഉസ്മാൻ രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന റസ്മാൻഹു വരുന്ന പേര് ലഭിക്കാനുള്ള കാരണം നബിസ് വസ്ല്ലമയുടെ الرند <سؤال> بن مكة لعثمان رضي الله عنه بواهم شيء ذكرنا تعلنا عادم رقيا رضي الله عنه يواهم شيء ذو عدن الشيشم أول ريمارن الشيشم أول رسهوذ الجاية أم كلثوم رضي الله عنه عثمان بن عفان رضي الله عنه بواهم شيء ذو عدن الشيشم منامة ابن أبي العز رحمه الله برني كنوشيم ثم تزوج النبي حفصة أدني الشيشم نب صلى الله عليه وسلم حفصة رضي الله عنه يواهم شيء ذو حفصة رضي الله عنه بواهم شيدو. إمام ابن كثير رحمة الله عليه أديه أن الفصول إن برينة جردت تزوج حفصة بنت عمر ابن الخطاب في السنة الثالثة. صلى الله عليه وسلم حفصة رضي الله عنه عمر بن الخطاب رضي الله عنه إنما مغلايا حفصة رضي الله عنه يواهم شيدي كنده. هزرة منامة ورشة العلم.

ഹ്സാറി അള്ളാഹുഹ മറ്റൊരു വിവാഹം ആലോചിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ബിൻ അൽ അൻ ഉസ്മാൻ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു താങ്കൾക്ക് എന്റെ മകളെ വിവാഹം ചെയ്തുകൂടെ എന്നൊരു അഭിപ്രായം റസ്മാൻ റബി അള്ളാഹുഅൻഹുവിനോട് ചോദിച്ചു ഉസ്മാൻ റബി അള്ളാഹു അൻഹു അത് നിരസിച്ചു അതിനുശേഷം ഒമർ അതി അള്ളാഹുഅൻഹു വന്നു അബുബക്കർ സിദ്ദീഖർ അള്ളാഹുഹുവിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു താങ്കൾക്ക് എന്റെ മകളെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞു അബുഖർ അള്ളാഹുഹു

ഉമർ അബുഖക്രഹ്ൻ അരികിൽ വന്നുകൊണ്ട് വിവരം പറഞ്ഞു എനിക്ക് അലഹി വസ്ലം അവരെ ആലോചിക്കുന്നത് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തത് അതുകൊണ്ട് താങ്കൾക്ക് എന്നോട് ഒരു പ്രയാസവും തോന്നരുത് എന്ന രീതിയിൽ അബൂ അള്ളാഹു അള്ളാഹുഹു അരികിൽ വന്നത് വന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഹിസറ മൂന്നാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണ കാര്യം ഹഫ്സാൻഹയുമായിട്ടുള്ള റസൂൽ അലഹി വസ്സലമയുടെ വിവാഹമാണ് മൂന്നാമത്തെ വർഷത്തിൽ നടന്നിരിക്കുന്ന നാലാമത്തെ പ്രധാന സംഭവം എന്താണ് വസൈനബൻ സൈനബ് അൻഹയെയും വിവാഹം ചെയ്തു ആരാണ് സൈനബ് 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 ഹിലാലിയ ഹിലാലിയ അൻഹയെയും വിവാഹം ചെയ്തു പ്രവാചക ഭാര്യമാരിൽ ഉമ്മുൽ പാവങ്ങളുടെ മാതാവ് എന്ന പേരിലാണ് زينب بنت خزيمة رضي الله عنها أريبتده زينب بنت خزيمة رضي الله عنها أريبتده أم المساكين إن استانا بيرلان سهودنا نقولي أور آديم حسين ابن الحارث نديو اللنجل ابن الحارث نديو باري يعيرنو أور آديم حسين اللنجل طفيل ابن الحارث ندي باري يعيرنو أرودي دارنا بشيء ده ونقول حسين ابن الحارث اللنجل ده سهودرن ഹാരിസ് അവരുടെ ഭാര്യയായിരുന്നു അവരുടെ മരണശേഷമാണ് വസല്ലം അവരെ വിവാഹം ചെയ്യുന്നത് അവർക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് എല്ലാവിധ സംരക്ഷണവും എല്ലാവിധ സുരക്ഷയും നൽകിക്കൊണ്ട് റസൂൽഹു അലഹു വസല്ലം അവരെ വിവാഹം ചെയ്തു പക്ഷേ അധികകാലം പ്രവാചകന്റെ കൂടെ താമസിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല വിവാഹം ചെയ്തതിന്റെ പിറ്റേ വർഷം തന്നെ അവർ മരണപ്പെട്ടു വിവാഹം ചെയ്തതിന്റെ പിറ്റേ വർഷം തന്നെ സൈനബ് സൈനബ് അൻഹ മരണപ്പെട്ടു തങ്ങൾക്ക് അൻഹയിൽ നിന്ന് നമ്മുടെ ഉമ്മയായ പ്രവാചക പത്നിയായ സൈനബ് അൻഹയിൽ നിന്ന് മക്കളൊന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷം നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം അഞ്ചാമത്തെ കാര്യമായി പറഞ്ഞത്

ഹിജറ മൂന്നാം വർഷത്തിൽ ഷൗവാൽ മാസമാണ് ഉഹദ് യുദ്ധം സംഭവിച്ചിരിക്കുന്നത് ഹിജറ മൂന്നാമത്തെ വർഷത്തിൽ ഷൗവൽ മാസത്തിലാണ് ഉഹദ് യുദ്ധം സംഭവിച്ചിരിക്കുന്നത് അത് മൂന്നാമത്തെ വർഷമാണെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ മറ്റൊരു അഭിപ്രായമില്ല എല്ലാ പണ്ഡിതന്മാരും ഏക അഭിപ്രായമാണ് ഉഹദ് യുദ്ധം നടന്നിരിക്കുന്നത് ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ് ഏകദേശം ഷൊവ്വാൽ മാസത്തിലാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന്റെ കൂടുതൽ വിശദീകരണത്തെ സംബന്ധിച്ച് സൂറത്ത് അള്ളാഹു സുബാനഹുല് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഏകദേശം അറുപതോളം ആയത്തുകളിൽ അള്ളാഹു സുബഹാന യുദ്ധത്തെ സംബന്ധിച്ച് സൂറത്ത് അലു ഐമറാനിൽ പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അറുപതോളം ആയത്തുകളിൽ സൂറത്ത് അള്ളാഹു സുബഹാന യുദ്ധത്തെ സംബന്ധിച്ചുള്ള പരാമർശം നടത്തുന്നുണ്ട് ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തേത് എന്തുകൊണ്ടാണ് ഒഹദ് യുദ്ധം എന്നൊരു പേര് വന്നത് ഒഹദ് യുദ്ധം എന്ന പേര് വരാനുള്ള കാരണം എന്താണ് മദീനയിലെ മസ്ജിദ് നബവിയുടെ കുറച്ച് അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് ഒഹദ് പർവ്വതം മദീനയിൽ മസ്ജിദ് നബൂവിയിൽ നിന്ന് കുറച്ച് അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് പർവ്വതം അലഹി വസ്ല്ലം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പർവ്വതമാണ് ഒഹദ് പർവ്വതം അതിന്റെ സമീപത്ത് വെച്ചാണ് ഈയൊരു യുദ്ധം നടന്നത് അതുകൊണ്ടാണ് ഓഹദ് യുദ്ധം എന്ന പേര് ചരിത്രത്തിൽ ഈ ഒരു യുദ്ധത്തിന് വന്നിരിക്കുന്നത് എന്താണ് സഹോദരങ്ങളെ ഈ ഒരു യുദ്ധത്തിനുള്ള കാരണം ഈ ഒരു യുദ്ധം സംഭവിക്കാനുള്ള കാരണം എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ബദർ യുദ്ധത്തിൽ കാഫരിയങ്ങൾക്ക് വളരെ വലിയൊരു പരാജയമാണ് നേരിടേണ്ടി വന്നത് ബദർ യുദ്ധത്തിൽ കാഫരിയങ്ങൾക്ക് വലിയൊരു പരാജയം നേരിടേണ്ടി വന്നു കാഫരിയങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അബു ലഹ് അബു ജഹലിനെ പോലെയുള്ള കാഫരിയങ്ങളുടെ പ്രധാനപ്പെട്ട തലവന്മാരൊക്കെ ആ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അങ്ങനെ കാഫരിയങ്ങൾക്ക് മുസ്ലിംങ്ങളുടെ വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നി അങ്ങനെ മൂവായിരത്തോളം വരുന്ന പടയാളികളുമായി അബൂ സുഫിയാൻ ഇബിൻ ഹർബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് റബിയുള്ള ഈ യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹം കാഫിറാണ് അങ്ങനെ അബൂ സുഫിയാൻ എന്ന് പറയുന്ന അന്നത്തെ കാഫിരിയങ്ങളുടെ നേതാവായിരുന്ന ആ വ്യക്തി മൂവായിരത്തോളം വരുന്ന പടയാളികളുമായി മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ അവർ നബ്സല്ലാഹു അലൈഹുയും സഹാബത്തിനെയും ലക്ഷ്യമാക്കി കൊണ്ടുവന്നു എന്തായിരുന്നു യുദ്ധത്തിന്റെ പിന്നിലെ ലക്ഷ്യം അബൂ സഫിയാൻ മൂവായിരത്തോളം ആൾക്കാരെയും കൂട്ടി നബ്സല്ലാഹു അലി ഹു വസ്ല്ലമയും സഹാബത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി വരുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ഒന്നാമത്തെ ലക്ഷ്യം ലക്ഷ്യമെന്നുള്ളത് ബദർ യുദ്ധത്തിൽ കാഫരിയങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രതിച്ഛായ തിരിച്ചെടുക്കണം കാരണം മറ്റുള്ള ആൾക്കാർക്ക് മുമ്പിൽ ഇവർക്ക് തല ഉയർത്തി നടക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അവർക്ക് ബാധിച്ചിരിക്കുന്ന ആ ഒരു പരാജയം അതിൽ നിന്ന് ഒരു മുക്തി തേടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒഹദിൽ അബൂ സുഫിയാൻ മൂവായിരത്തോളം വരുന്ന പടയാളികളുമായി യുദ്ധത്തിന് പുറപ്പെട്ടത് അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന കാഫരിയങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ തലവന്മാർ അവർക്ക് വേണ്ടി പകരം ചോദിക്കുക ഉദ്ദേശവും അബൂ സുഫിയാന്റെ കീഴിലുള്ള പടയാളികളുടെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ ഈ യുദ്ധം നടത്തിയതിന്റെ പിന്നിലുള്ള പ്രധാന ഒരു ലക്ഷ്യം മക്കയിൽ നിന്ന് ഷ്യാമിലേക്കുള്ള അവരുടെ വഴി മുസ്ലിംങ്ങളെ തടസ്സപ്പെടുത്താറുണ്ട് മക്കയിൽ നിന്ന് ഷ്യാമിലേക്ക് അവർ പോകുമ്പോൾ മദീന വഴിയാണ് പോകേണ്ടത് ഈ വഴിയിൽ മുസ്ലിംങ്ങൾ തടസ്സം നിൽക്കാറുണ്ട് ഈ ഒരു യുദ്ധത്തിലൂടെ അവർ ഉദ്ദേശിച്ച പ്രധാന ഒരു കാര്യം എന്താണ് മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്താൽ അതിനുശേഷം മക്കയിൽ നിന്ന് അവർ ഷ്യാമിലേക്ക് പോകുമ്പോൾ അവരെ തടയാൻ ആരും തന്നെ ഉണ്ടാവില്ല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഉഹദി യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ ചില സഹോദരങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് മക്കയിൽ നിന്ന് കച്ചവട സംഘം ഷാമിലേക്ക് പോകുമ്പോൾ മുസ്ലിമീങ്ങൾ മദീനയിൽ വെച്ച് അവരെ തടയുന്നത് അതിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തേത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പല ആൾക്കാരും മക്കാരാണ് മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കാഫിരിയങ്ങൾ അവരെ പ്രയാസപ്പെടുത്തുകയും സ്വന്തം നാട് വിട്ടേച്ചു പോകേണ്ട അവസ്ഥ അവർക്കുണ്ടാവുകയും ചെയ്തു ഈ സമയത്ത് മുസ്ലിമീങ്ങളുടെ സമ്പത്ത് മക്കയിലെ കാഫിരിയങ്ങൾ അവർ അപഹരിച്ചെടുത്തിട്ടുണ്ട് ഇതിന് പ്രതികാരം എന്നോളമാണ് മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുമ്പോൾ കാഫരീങ്ങളെ മുസ്ലിമീങ്ങൾ വഴി തടസ്സപ്പെടുത്തുന്നത് അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ യമനിലേക്ക് പോകുമ്പോൾ അവരുടെ വഴി കാഫരിയങ്ങൾ തടസ്സപ്പെടുത്താറുണ്ട് അതുകൊണ്ട് അതിന് പ്രതികാരമായിട്ടാണ് കാഫരിയങ്ങളുടെ വഴി ഷാമിലേക്കുള്ള വഴി മുസ്ലിമിങ്ങളും തടസ്സപ്പെടുത്തുന്നത് എന്നിരുന്നാലും ഈ പറയപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിൽ മൂവായിരത്തോളം വരുന്ന പടയാളികളുമായി അലിഹി വസ്ലമയെയും സഹാബത്തിനെയും വകവരുത്താൻ അവർ തയ്യാറായി തങ്ങൾക്ക് വിവരം ലഭിച്ചു മൂവായിരത്തോളം വരുന്ന വലിയൊരു സൈന്യം അന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു സൈന്യമാണ് ഇത്ര വലിയൊരു സൈന്യവുമായി കൊണ്ട് മക്കയിൽ നിന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഒരു സൈന്യം പടയാളികൾ വരുന്നുണ്ട് എന്ന വാർത്ത തങ്ങൾക്ക് ലഭിച്ചു കൂടി ആലോചിച്ചു എന്ത് ചെയ്യണം ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന ചില സഹാബികൾ നബ്സല്ലാഹു അലഹി വസല്ലമയോട് പറഞ്ഞു നമുക്ക് എന്തായാലും യുദ്ധത്തിന് പോകാം കാഫീങ്ങളെ നമുക്ക് വകവരുത്താം നമുക്ക് വിജയിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു വരാം എന്ന ആശയത്തിൽ ാഹു അലഹി വസ്ല്ലം ഇവിടെ ചില ആൾക്കാർ പറഞ്ഞു എന്നാൽ വേറെ ചില ആൾക്കാർ പറഞ്ഞു ശത്രുക്കൾ നമ്മെ അക്രമിക്കാൻ വേണ്ടി മദീനയിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് തിരിച്ചടിക്കാം അതല്ലാതെ നമ്മൾ അങ്ങോട്ട് യുദ്ധത്തിന് തയ്യാറായി പോകേണ്ടതില്ല എന്ന് ചില ആൾക്കാർ അഭിപ്രായം പറഞ്ഞു എന്നിരുന്നാലും അവസാനം ഈ ഒരു മഷൂറയ്ക്ക് ശേഷം മുസ്ലിംങ്ങൾ യുദ്ധത്തിനായി പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു റസൂൽഹു അലഹി വസ്ല്ലം വീട്ടിലേക്ക് പോയി യുദ്ധവസ്ത്രം ധരിച്ചു ആയിരത്തോളം വരുന്ന ആൾക്കാരുമായി നബ്സല്ലാഹു അലഹു വസ്ല്ലം വെള്ളിയാഴ്ച ദിവസത്തിൽ അസറിന് ശേഷം വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം അലഹു വസ്ല്ലാം ഭാഗത്തേക്ക് പ്രവാചകനും സഹാബികളും നീങ്ങി അങ്ങനെ ഏകദേശം ഒഹദദിന്റെ അടുത്തെത്താനായിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം സൈന്യത്തിന്റെ കൂടെ വന്ന മുനാഫങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹുബിൾ സലൂൽ എന്ന് പറയുന്ന വ്യക്തി ചില ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറി അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി അവർ മുനാഫിങ്ങൾ ആയിരുന്നു അബ്ദുല്ലാഹുബിൻ സലൂൽ എന്ന് പറയുന്നത് മുനാഫീങ്ങളുടെ നേതാവാണ് പുറമേ ഇസ്ലാം കാണിക്കൂ എങ്കിലും പുറമേ ഇസ്ലാം കാണിച്ചു പക്ഷേ മനസ്സിൽ അവർക്ക് ഇസ്ലാമിനോട് വെറുപ്പാണ് അങ്ങനെ യുദ്ധത്തിന്റെ ആ ഒരു സമയം അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വഹദിന്റെ അരികിൽ അവർ എത്തുന്ന ആ സമയത്ത് അബ്ദുല്ലാഹുബിൻ ഉബൈബിൻ സലൂൽ എന്ന് പറയുന്ന മുനാഫെഖ് ഏകദേശം മുന്നൂറോളം വരുന്ന പടയാളികളുമായി അവർ മടങ്ങിപ്പോയി വഹദുദ്ധത്തിന്റെ പ്രധാന ഒരു ഫലമായിരുന്നു അത് കാരണം മുനാഫിഖങ്ങളെയും യഥാർത്ഥ മുസ്ലിമീങ്ങളെയും തിരിച്ചറിയാൻ ഈ ഒരു യുദ്ധത്തിലൂടെ മുസ്ലിമീങ്ങൾക്ക് സാധിച്ചു അങ്ങനെ സഹോദരങ്ങളെ ഏകദേശം മുന്നൂറോളം ആൾക്കാർ തിരിച്ചുപോയി വഴി മധ്യെ നബ്സല്ലാഹു അലിഹി വസ്ല്ലാം സഹാബത്തിനെ എല്ലാവരെയും നോക്കി യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സഹാബത്തിന്റെ അവസ്ഥ നബ്സല്ലാഹു അലഹി വസ്ല്ലാം നോക്കി അതിൽ ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളെ പലരെയും മഹാനായ റസൂലിഹു അലഹി വസ്ലം തിരിച്ചയച്ചു ചെറിയ കുട്ടികൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നബി വസ്ല്ലാം തിരിച്ചയച്ചു അവരിൽ അബ്ദുല്ലാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അന്ന് പതിനാല് വയസ്സായിരുന്നു പ്രായം അബ്ദുല്ലാഹുബിൻ റബി അൻ പതിനാല് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി അദ്ദേഹം ഒഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു നബ്സല്ലാഹു അലഹി വസ്ല്ല ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തെ തിരിച്ചയച്ചു എന്നിരുന്നാലും സഹോദരങ്ങളെ ഏകദേശം എഴുനൂറോളം പേരുമായി നബ്സല്ലാഹു അലഹി വസ്ല്ലം മുന്നോട്ട് പോയി കാഫിരിയങ്ങൾ എത്രയുണ്ട് കാഫിരിയങ്ങൾ മൂവായിരം ഷഹാബികൾ വെറും എഴുന്നൂറ് ആൾക്കാർ മാത്രം അവരിൽ നാലിൽ ഒരു ശതമാനം നബ്സല്ലാഹു അലഹി വസ്ല്ലം ഒഹദ് മലയുടെ ആ ഭാഗത്തെത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു മലയുടെ മുകളിൽ അബ്ദുല്ലാഹുബു ജുബൈ അള്ളാഹുഅലഹുന്റെ നേതൃത്വത്തിൽ അമ്പതോളം അംബ്ത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അംബൈത്ത് ചെയ്യാൻ വളരെയധികം കഴിവുണ്ടായിരുന്ന അമ്പതോളം സഹാബികളെ ആ പർവ്വതത്തിന്റെ മുകളിൽ അള്ളാഹു അലൈഹു നിർത്തിക്കൊണ്ട് പറഞ്ഞു ഈ ഭാഗത്ത് നിന്ന് വരുന്ന ശത്രുക്കളെ നിങ്ങൾ നേരിടണം എന്ന് പറഞ്ഞു അവിടെ മുസ്ലിം സമുദായം അല്ലെങ്കിൽ മുസ്ലിം സൈന്യം സജ്ജരായി അതിനുശേഷം കാഫരിയങ്ങൾ അവർ അവിടെ എത്തി അബു സുഫിയാന്റെ നേതൃത്വത്തിൽ മൂവായിരത്തോളം വരുന്ന വലിയ സൈന്യം സൈന്യത്തിന്റെ ഒരു ഭാഗത്തിന്റെ നേതൃത്വം ഖാലിദ് ബിൻ അൽ വലീദ് ആയിരുന്നു മറ്റൊരു ഭാഗത്തിന്റെ നേതൃത്വം ബിൻ ജഹൽ ഐക്യുബിൻ ആയിരുന്നു പിന്നീട് ഇവരൊക്കെ അലഹമ്മ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന് വേണ്ടി വലിയ വലിയ പരിശ്രമങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് സഹോദരങ്ങൾ എന്തിരുന്നാലും അബൂ സുഫിയാനിന്റെയും ഖാലിദ് ബിൻ അൽ വലീദിന്റെയും ബിൻ അബി ജഹലിന്റെയും നേതൃത്വത്തിൽ വലിയൊരു സൈന്യം ഒരു വശത്ത് മറുവശത്ത് റസൂൽ നേതൃത്വത്തിൽ മുസ്ലിം സമുദായം അബ്ദുല്ലാബിൻ ജുബൈർഹുത്തിൽ അമ്പതോളം അംബത്തുകാരായ സഹാബികൾ ഒരു പർവ്വതത്തിന്റെ മുകളിലും അണിനിരുന്നു ശനിയാഴ്ച ദിവസം വളരെ ശക്തമായ പോരാട്ടം വളരെ ശക്തമായ പോരാട്ടം തുടങ്ങി കാഫരിയങ്ങളുടെ പതാക വഹിച്ചിരുന്ന വ്യക്തിയെ ഹംസ റലി അള്ളാഹുഅൻഹു വകവരുത്തി ആ പതാക നിലത്തി വീണു വേറൊരു കാഫിർ വന്നുകൊണ്ട് ആ പതാക എടുത്തു അദ്ദേഹത്തെയും വീണ്ടും ഒരാൾ എടുത്തു അവരെയും വകവരുത്തി അങ്ങനെ ഏകദേശം ഒമ്പതോളം വ്യക്തികളെ ആ ഒരു സമയത്ത് തന്നെ വകവരുത്തിയതായി നമുക്ക് ചരിത്രം കാണാൻ സാധിക്കും അബുദു അല്ലാഹുഅൻ ആ യുദ്ധത്തിൽ വളരെ വലിയൊരു കഴിവ് തന്നെ അല്ലെങ്കിൽ വലിയൊരു പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചു ഹംഗ് അള്ളാഹു വലിയൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു കാഫിരിയുടെ നേതാവായ അബു സുഫിയാനെ കൊല്ലാൻ ഹനു അലാ റദ് അള്ളാഹുഅൻഹു ആ സമയത്ത് തയ്യാറായി അദ്ദേഹം അതിന്റെ അരികിലേക്ക് പോയ സമയത്ത് ഹന്നു അലാറി അള്ളാഹുഅൻഹുവിന്റെ പിറകിൽ ഒരു കാഫിർ വരികയും അദ്ദേഹത്തെ വധിച്ചു കളയുകയും ചെയ്തു എന്നിരുന്നാലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വിജയം തന്നെ അവർ കണ്ടു വലിയൊരു പോരാട്ടം അവർ കാഴ്ചവെച്ചു കാഫര്യങ്ങൾ ഭയന്ന് പിന്തുണ പേടിച്ച് പിന്നോട്ടേക്ക് ഓടാൻ വേണ്ടി തുടങ്ങി സഹോദരങ്ങൾ ഈ ഒരു സമയത്ത് നബ്സല്ലാഹു അലഹി വസ്ല്ലം മലമുകളിൽ നിർത്തിയിരുന്ന അമ്പതോളം വരുന്ന സ്വഹാബികൾ അവർ വിചാരിച്ചു എന്തായാലും യുദ്ധം അവസാനിച്ചല്ലോ നമുക്ക് താഴേക്ക് ഇറങ്ങാമെന്ന് എന്ന് കരുതി നബ്സല്ലാഹു അലഹി വസ്ല്ലാം അവരെ അവരെ നിർത്തുമ്പോൾ അവരോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ യാതൊരു കാരണവശാലും അവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ പാടില്ല എന്റെ അനുമതി ലഭിക്കുന്നതുവരെ എന്ന് നബ്സല്ലാഹു അലഹി വസ്സലാം പറഞ്ഞിരുന്നു പക്ഷേ യുദ്ധം ജയിച്ചതായി മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ ചില ആൾക്കാർ ഇറങ്ങി അബ്ദുല്ലാഹുബിന് ജുബൈറും വേറെ ചില സ്വഹാബികളും മാത്രം അതിന്റെ മുകളിൽ നിന്നു ബാക്കിയുള്ള എല്ലാവരും ആ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഈ സമയത്ത് പർവ്വതത്തിന്റെ പിറകിൽ പേടിച്ചോടുകയായിരുന്ന കാഫിരിയങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഹാലിദ് ബിനുൽ വലിയ അള്ളാഹു മലമുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന അമ്പൈത്യകാരായ സഹാബികൾ ആരുമില്ല വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രം ബാക്കി എല്ലാവരും പിന്തുടർ പിന്തിരിഞ്ഞു പോയി ബാക്കി എല്ലാവരും താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി ഈ ഒരു സമയം ഖാലിദ് വിനുൽ വലി തറങ്ങി അള്ളാഹ് ചില ആൾക്കാരെ കൂട്ടുകയും അദ്ദേഹം ആ മലയുടെ കൂടി അല്ലെങ്കിൽ ആ മലയുടെ ഭാഗത്തോട് ഭാഗത്തിലൂടെ മുസ്ലിം സൈന്യത്തിനിടയിലേക്ക് ഇരച്ചു കയറുകയും മുസ്ലിം സൈന്യത്തിൽ നിന്ന് പല ആൾക്കാരെയും വധിക്കുകയും ചെയ്തു മുസ്ലിം സമുദായത്തിൽ നിന്ന് എഴുപതോളം സഹാബികൾ കൊല്ലപ്പെട്ടു നബ്സല്ലാഹു അലഹി വസല്ലമയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവിടുത്തെ വകു വരുത്താൻ അവർ പരിശ്രമിച്ചെങ്കിലും സഹാബത്ത് വളരെ ശക്തമായി നബ്സല്ലാഹു അലഹി വസ്ല്ലമയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രതിരോധിച്ചു മാത്രമല്ല അള്ളാഹു സുബാനഹുഹാന ആകാശത്ത് നിന്ന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് മുസ്ലിം സമുദ സ സമൂഹത്തിന് മുസ്ലിം സമൂഹത്തെ സഹായിക്കുകയും ചെയ്തു അപ്പോൾ എന്തിരുന്നാലും സഹോദരങ്ങളെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വഹദ് യുദ്ധത്തിൽ ചെറിയൊരു പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിം സമൂഹത്തിന് വലിയൊരു വിജയമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുനാഫിഖിങ്ങളും മുമിനിങ്ങളും പരസ്പരം വേർതിരിക്കാൻ വഹദ് യുദ്ധത്തിലൂടെ സാധിച്ചു അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്സലമയുടെ വാക്ക് വേണ്ടതുപോലെ അവർ കേൾക്കാതിരുന്നപ്പോൾ അത് കാരണത്താൽ അവർക്ക് ചെറിയൊരു പരാജയം സംഭവിച്ചു വലിയൊരു പാഠമായിരുന്നു അത് നബ്സല്ലാഹു അലഹി വസല്ലമിയുടെ കൽപ്പന യാതൊരു കാരണവശാലും ജീവിതത്തിൽ ഒഴിവാക്കരുത് അത് ഒഴിവാക്കുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് വലിയൊരു പാഠമായിരുന്നു മുസ്ലിം സമൂഹത്തിന് യുദ്ധത്തിലൂടെ കിട്ടിയിരിക്കുന്നത് ഇതാണ് ഇബ്നഅബിൾ റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം അധികമായി ഞാൻ വിശദീകരിക്കുന്നില്ല അതല്ലാതെ വഷദ് യുദ്ധം തന്നെ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ദർസുകൾ ഒന്നോ രണ്ടോ ദർസുകൾ അതിലധികം ദർസുകൾ നമുക്ക് ആവശ്യമാണ് പക്ഷേ ഇവിടെ അധികമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഈ അഞ്ചാമത്തെ കാര്യം പറഞ്ഞതിന് ശേഷം ഇബിൻ അബി ലൈസ് പറഞ്ഞിരിക്കുന്ന കാര്യം ഉൽ അസദ് പടയൊരുക്കത്തെ സംബന്ധിച്ചാണ് എന്താണ് ഹമറ ഉൽ അസദ് വഹദി യുദ്ധത്തിൽ മുസ്ലിം സമൂഹത്തിന് ചെറിയ രീതിയിലുള്ള പരാജയം നേരിട്ടു അത് മുസ്ലിം സമൂഹത്തിന് വളരെ വലിയ വേദനയുണ്ടായി അങ്ങനെ കാഫിരിയങ്ങൾ വീണ്ടും മദീനയിലേക്ക് വരുന്നു എന്ന വാർത്തയൊക്കെ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ല്ലം അവരെ ഭയപ്പെടുത്താൻ തീരുമാനിച്ചു കാഫിലിയങ്ങൾ ചെറിയൊരു വിജയം ഒഹദിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നൊരു ബോധം അവരുടെ മനസ്സിൽ വന്നപ്പോൾ അവർ കരുതി മദീനയിലേക്ക് കയറിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യാമെന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നു ഈ സമയത്ത് റസൂൽ അള്ളാഹി വല്ലാഹു അലഹി വസ്ല്ലം അവരെ പേടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ നബ്ല്ലാഹു അലഹി വസ്ല്ലം മദീനയിൽ വിളംബരം ചെയ്തു ഒഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങൾ മാത്രം യുദ്ധത്തിന് വീണ്ടും തയ്യാറാവുക മറ്റുള്ള ആരും തയ്യാറാവേണ്ടതില്ല വഹദ് യുദ്ധത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിന് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചിരുന്നു പല സഹാബികളുടെയും ശരീരത്തിൽ മുറിവുകൾ ഉണ്ട് ആ മുറിവുകൾ നിലനിൽക്കെഹു അലൈ വസ്ലം പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാവുക അങ്ങനെ വഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന എല്ലാ സഹാബികളും യുദ്ധത്തിന് തയ്യാറായി അവർക്കൊരു ഭയവും ഉണ്ടായിരുന്നില്ല കാരണം അവർക്കറിയാം ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ മഹത്തരമായ ഷഹാദത്ത് എന്ന ബോധം അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു അവസ്ഥയിലും മുസ്ലിംങ്ങൾ വീണ്ടും യുദ്ധത്തിന് തയ്യാറായതറിഞ്ഞപ്പോൾ കാഫിരിയങ്ങളുടെ മനസ്സിൽ വളരെ വലിയൊരു ഭയമുണ്ടായി നബ്സല്ലാഹു അലഹി വസ്ല്ലം സഹാബിനെയും കൂട്ടിക്കൊണ്ട് ഹംറ ഉൽ അസദ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെത്തി ഏകദേശം മദീനയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലം നബ്സല്ലാഹു അലഹി വസ്ല്ലം അവിടെ നിന്നു കാഫിരിങ്ങളെ ഭയപ്പെടുത്താൻ കാഫിരിങ്ങളോട് യുദ്ധം ചെയ്യാൻ നബു അലഹി വസല്ലമയും സഹാബത്തും തയ്യാറായി ഈ വിവരം അബൂ സഫിയു ലഭിച്ചു ഏകദേശം മൂന്ന് ദിവസത്തോളം ഹെമ ഉൽ അല്ലാഹു അലഹി വസ്ലമ തങ്ങി അബൂ സഫിയാനും കൂട്ടർക്കും നബ്സല്ലാഹു അലഹി വസലമയുടെയും സഹാബത്തിന്റെയും ഈ പടയൊരുക്കത്തെ സംബന്ധിച്ച് വിവരം ലഭിച്ചപ്പോൾ അവർക്ക് മനസ്സിൽ പേടിയുണ്ടാവുകയും അവർ പെട്ടെന്ന് തന്നെ മക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു കാരണം അവര് വലിയൊരു അത്ഭുതമുള്ള കാര്യമാണ് വഹദ് യുദ്ധത്തിൽ സ്വന്തം ശരീരത്തിൽ മുറിവുകൾ ബാധിച്ച് അത് ഉണങ്ങുന്നതിന് മുമ്പാണ് വീണ്ടും മറ്റൊരു യുദ്ധത്തിന് സഹാബത്ത് തയ്യാറായി വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ശരീരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇസ്ലാമിന് വേണ്ടി അവർ വീണ്ടും യുദ്ധം ചെയ്യാൻ വന്നു എന്നത് കണ്ടപ്പോൾ അബൂ സഫ്യാനും കാഫരിയങ്ങൾക്കും അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഇതാണ് ഇവിടെ അബിൽ റഹിമഅല്ല പറഞ്ഞിരിക്കുന്ന ആറാമത്തെ സംഭവം അതിനുശേഷം രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഹിജറ മൂന്നാമത്തെ വർഷത്തിൽ നടന്നിരിക്കുന്ന രണ്ട് സംഭവങ്ങൾ കൂടി പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഏഴാമത്തെ സംഭവമായി പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഏഴാമത്തെ സംഭവം ഹിജറ മൂന്നാമത്തെ വർഷത്തിൽ നടന്നിരിക്കുന്ന ഏഴാമത്തെ സംഭവം അള്ളാഹു സുബാന ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ് മദ്യം നിഷിദ്ധമാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഖുറാനിലെ വചനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണോ അതല്ല നാലാമത്തെ വർഷത്തിലാണോ എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഭൂരിപക്ഷം മാക്കൾ പറയുന്നു ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ് അള്ളാഹു മദ്യത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നത് ഇവിടെ ചെറിയ രീതിയിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സഹോദരങ്ങളെ അറബികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജാഹലീയ കാലഘട്ടത്തിൽ ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ അവർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാനീയമാണ് മദ്യം എന്നുള്ളത് അവർ എല്ലാ ദിവസവും കുടിച്ചുകൊണ്ടിരുന്ന അവർ വളരെയധികം സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു പാനീയമാണ് മദ്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം മദ്യം ഹറാമാണ് നിങ്ങളത് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഈമാൻ ചില ആൾക്കാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർക്കതൊരു പ്രയാസമാകുമായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ അവന്റെ അനുസരിച്ച് മൂന്ന് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് മദ്യത്തിന്റെ വിലക്ക് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചത് ഒന്നാമതായി അള്ളാഹു സുബാൻ മധ്യത്തിൽ മോശമായ വശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ നിരുത്സാഹപ്പെടുത്തി പ്രസിദ്ധമായ ഖുർആൻ സുബാൻ ആയത് അവതരിപ്പിച്ചു മദ്യത്തെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോൾ അള്ളാഹു സുബാനവല് പറഞ്ഞു അതിൽ ചില ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ദോഷമാണ് കൂടുതൽ എന്ന് അള്ളാഹു സുബാനവാല ഖുർആൻ സൂറത്തുൽ ബഹ്റയിലെ ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്ത് അവതരിപ്പിച്ചു ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ പല ആൾക്കാരുടെ മനസ്സിൽ ചെറിയ പ്രയാസമുണ്ടായി പല ആൾക്കാരും മദ്യം മോശമാണെന്ന് കരുതി ഒഴിവാക്കി പക്ഷേ മദ്യം ഹറാമാണ് അല്ലെങ്കിൽ അത് വിലക്കിക്കൊണ്ട് അള്ളാഹു സുബാനോ അവന്റെ പ്രവാചകനോ ഒരു കൽപ്പനയും പറഞ്ഞിട്ടില്ല അതിനുശേഷം അള്ളാഹു സുബാന സൂറത്തു നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് അവതരിപ്പിച്ചു കൊണ്ട് പറഞ്ഞു നിസ്കാര സമയത്ത് മാത്രം മദ്യം കഴിക്കരുത് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് മദ്യം െന്ന് പ്രശുദ്ധമായ ഖുർആൻ ചിറക്കി അപ്പോൾ ആദ്യം അവർ മദ്യപിച്ചിരുന്നു ആരും എതിർത്തിട്ടില്ല അതിനുശേഷം അള്ളാഹുബായി ചിറക്കിയത് എന്താണ് അതിൽ ദോഷമാണ് കൂടുതൽ പക്ഷെ അവിടെ വിലക്കോ അല്ലെങ്കിൽ ഹറാമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനുശേഷമുള്ള സാഹചര്യത്തിൽ അള്ളാഹു സുബാനുൽ എന്ന് പറഞ്ഞു നിസ്കാരത്തിന് നിങ്ങൾ വരുമ്പോൾ യാതൊരു കാരണവശാലും മദ്യപിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന് അള്ളാഹു സുബാനു വലച്ചിറക്കി അങ്ങനെ മദ്യം ഒഴിവാക്കുന്ന ഒരു ശീലം അവർക്കിടയിൽ വന്നപ്പോൾ അള്ളാഹു സുബാനു വലുക്കിൻ അള്ളാഹു സുബാന ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അത് വിലക്കപ്പെട്ടതാണ് നിങ്ങൾ അത് ഒഴിവാക്കേണ്ടതുണ്ട് ഫിബു അതിൽ അള്ളാഹു സുബാനവാല മദ്യത്തെയും പറഞ്ഞു അങ്ങനെയാണ് അള്ളാഹു സുബാനഹുല മദ്യത്തെ പൂർണമായും വിലക്കിയത് സൂറത്തുൽ തൊണ്ണൂറാമത്തെ വചനം അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹുല മദ്യത്തെ പൂർണ്ണമായും വിലക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് മദ്യത്തിന്റെ വിലക്ക് ശരിയാച്ചിൽ കടന്നു വന്നത് ആദ്യം നിരുത്സാഹപ്പെടുത്തി പിന്നെ നിസ്കാര സാഹചര്യത്തിൽ മാത്രം വിലക്കി അതിനുശേഷം പൂർണ്ണമായിട്ട് ശരിയായിട്ട് വിലക്കി വേറെയും ചില വിശദീകരണങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലുള്ള ചില കഥകളൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇവിടെ നമ്മുടെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തത്തിൽ നബ്സല്ലാഹു അലിഹി വസല്ലമയുടെ ചരിത്രം പരിചയപ്പെടുക എന്നുള്ളതാണ് അതിനുശേഷം അബി ലഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന എട്ടാമത്തെ സംഭവം ഹസൻ ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ്ഹു അലിഹി വസ്ല്ലമയുടെ م مجنودي رضي الله عن هؤلاء مجن حسن رضي الله عن هؤلاء نفس الله عليه وسلم رضي ماجلى يا رضي الله عن هكا كتيجيك الندى هجرى منامتا وشتلان عرنا رود عرن عرن بارتاو عرنا بارتاو علي رضي الله عن علي فاتما رضي الله عن هؤلاء مجنى حسن رضي الله عن هجيك الندى هجرى منامتا وشتل رمضان ما ابن حجر അൽ പോലെ ഇവിടെ നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സഹോദരങ്ങളെ ും പല ആൾക്കാരും ഹസൻ ഹുസൈൻ ഫാത്തിമ ഫാത്തിമി അൻഹയുടെ രണ്ട് മക്കളായ ഹസനെയും ഹുസൈനിനെയും അവരെ പറയുമ്പോൾ അവർ ഇരട്ട കുട്ടികളാണെന്ന് പറയാറുണ്ട് അത് തെറ്റാണ് ഹസൻ ഹുസൈൻ അൻഹു ഇരട്ട കുട്ടികളല്ല മറിച്ച് ഹസൻ അലി അൻഹു ഒരു വർഷം മൂച്ചതാണ് അദ്ദേഹം ജനിക്കുന്നത് ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ് ഹുസൈൻ അലി അൻഹു ജനിക്കുന്നത് ഹിജറ നാലാമത്തെ വർഷത്തിലാണ് ഇൻഷാ ഇൻഷാള്ള വരുന്ന ദർസിൽ നമുക്ക് ഈ വിഷയം വരുന്നതാണ് ഇത് അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ അലി അൻഹു വളരെയധികം മഹത്വങ്ങളുള്ള ധാരാളം പ്രത്യേകതകൾ അള്ളാഹുഅലിഹുസലം പറഞ്ഞിരിക്കുന്ന രണ്ട് സഹാബികളാണ് ഇൻഷാ ഇൻഷഅ ഹുസൈൻ അലി അള്ളാഹുഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ചില മഹത്വങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം ഇപ്പോൾ കുറച്ച് അധികരിച്ചുപോയി അള്ളാഹുസ് നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ അലഹദില്ലാ നല്ലഅള്ളാഹു അലിഹി വസ്സല്ലമിയുടെ മദീന ജീവിതത്തിലെ മൂന്നാമത്തെ വർഷം നടന്നിരിക്കുന്ന എട്ട് കാര്യങ്ങൾ ലളിതമായ രൂപത്തിൽ നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ കേൾക്കാനും പഠിക്കാനും സഹോദരങ്ങളെ പരിശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശദമായി പറയുകയാണെങ്കിൽ ഇതിൽ ഓരോരോ കാര്യത്തിനും ഒന്നിലധികം ദർസുകൾ നമുക്ക് ആവശ്യമാണ് പക്ഷെ അതല്ല നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം മറിച്ച് അൽ എന്നുള്ളത് ലളിതമായ വളരെ ചെറിയൊരു കിതാബാണ് അതുകൊണ്ട് അത് ചെറിയ രൂപത്തിൽ നമുക്ക് പഠിക്കാം അതിനുശേഷം അള്ളാഹു തോഫിയ നൽകുകയാണെങ്കിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അതല്ലാതെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വിശദമായി പഠിക്കുന്നതിനേക്കാൾ എത്രയോ ഉചിതം